ഹായ് സ്റ്റുഡൻസ്, നമ്മളുടെ ഫോർത്ത് മൊഡ്യൂളിൻ്റെ ഹുക്ക് ആൻഡ് ഐ സെക്ഷനിലോട്ട് കിടക്കുന്നതാണ്. ഹുക്ക് ആൻഡ് ഐ സെക്ഷൻ ചെയ്യുന്നതിന് നമ്മൾ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാനൊരു ബാക്ക് ബോഡീസ് ബ്ലോക്കിൻ്റെ പോർഷനാണ് എടുത്ത് വെച്ച് വരച്ചിരിക്കുന്നത്. അത് ട്രേസ് ചെയ്തെടുത്തേക്കുന്ന ഒരു മെറ്റീരിയലിലോട്ട് ഇത് ഓൺ ഫോൾഡിൽ വേണം ചെയ്യേണ്ടത്. ഹുക്ക് ആൻഡ് ഐ ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് ബോഡീസ് ബ്ലോക്ക് ഓൺ ഫോൾഡിൽ വേണം ചെയ്യേണ്ടത്. അതിന് ഇതിപ്പോൾ എൻ്റെ ബാക്ക് ബോഡീസ് ബ്ലോക്കാണെങ്കിൽ ഞാനിതിനിങ്ങനെ വെച്ചിട്ട്, ഇത് ഞാൻ സീം അലവൻസ് ഇല്ലാത്ത ബാക്ക് ബോഡീസ് ബ്ലോക്കാണ്. ഇതിനെ വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് വീതം എല്ലായിടത്തും ആഡ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം 1 ഇഞ്ച് താഴത്തോട്ടും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ 1/2 ഇഞ്ച് ഇത് 1 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇത് ഓൺ ഫോൾഡിലുള്ളതാണ്. ഓൺ ഫോൾഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, നിവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 പീസായിട്ടും മൊത്തമായിട്ടുള്ളത് ഒരു പീസായിരിക്കും കിട്ടുക. ഇനി ഇതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ 2 പോർഷൻസ് വേണം നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫ്രണ്ടിൻ്റെ 2 പോർഷൻസാണ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, 2 പോർഷൻസും. ഇതും ഫ്രണ്ട് ബോഡീസ് ബ്ലോക്ക് എടുത്ത് വെച്ചതിന് ശേഷം അതിലുള്ള 2 ബോഡീസ് ബ്ലോക്കാണ്. ഫ്രണ്ട് ബോഡീസ് ബ്ലോക്കിൻ്റെ 2 പീസസാണ് കട്ട് ചെയ്തേക്കുന്നത്. അത് ബോഡീസ് ബ്ലോക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ട്രേസ് ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഫ്രണ്ട് ഓപ്പണിംഗ് ആയിരിക്കും, 2 പീസസാണെങ്കിലും ഫ്രണ്ട് ഓപ്പണിംഗ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ഹുക്ക് ആൻഡ് ഐയൊക്കെ എന്താ ഹാൻഡിലെ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇവിടെ 1.5 ഇഞ്ചിലാണ് ഞാനിത് മാർക്ക് ചെയ്തിരിക്കുന്നത്, എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ഇത് ഫിനിഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് പല രീതിയിലും നമുക്കിത് ചെയ്യാം, നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. അതിനിപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും കൂടെയുള്ള ഷോൾഡർ അറ്റാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇത് രണ്ടും കൂടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു പോർഷൻ എടുത്ത് ഇവിടെയും വെക്കുന്നു, നെക്സ്റ്റ് പോർഷൻ എടുത്ത് ഇവിടെയും വെക്കുമ്പോൾ ശ്രദ്ധിക്കുക നെക്ക് ലൈൻ ആയിട്ടിരിക്കാനും ഷോൾഡറിൻ്റെ ആ ഒരു സ്ലോപ്പിൻ്റെ അനുസരിച്ച് വരാനും കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഈ സ്റ്റിച്ചിൽ കൂടി ഈ ലൈനിൽ കൂടി ഇവിടെ വരച്ചു കൊടുക്കും. ഇപ്പുറത്ത് അതിൻ്റെ ബാക്കിൽ ലൈനുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നു. അതിൽ കൂടി ഇവിടെയും വരച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് അകത്ത് വരുന്ന രീതിയിലാവും. ഈ ലൈനിങ്ങുള്ള പോർഷൻസ് ഈ ഭാഗത്തും അകത്ത് വരുന്ന രീതിയിൽ നമുക്കിതിനെ എടുക്കാൻ പറ്റും. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞുകൊണ്ടോ, ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡ്രസ്സിൻ്റെ പോലെയാവും. ഇതിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ബയാസ് സ്ട്രിപ്പ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യുകയാണ്. നെക്ക് ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നല്ല വശത്തോട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബയാസ് സ്ട്രിപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഫോൾഡ് ചെയ്തിട്ട് ടേൺ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മൊത്തം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിൽ നിന്ന് നല്ല വശത്ത് വെച്ച് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ബയാസ് സ്ട്രിപ്പ് എപ്പോഴും. ഇതിപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് ബയാസ് സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഫോൾഡ് ചെയ്തടിക്കുകയാണ് ചെയ്തത്. അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം എല്ലാവർക്കും, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് വീഡിയോസിൽ, ഇത് കട്ട് ചെയ്യുക, അതിനെ ട്രിം ചെയ്തതിന് ശേഷം അതിനകത്ത് നോച്ച് മാർക്സ് ലൈൻസ് കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. അതായത് ബെൻഡിങ്ങിൻ്റെ പൊസിഷനിൽ നമുക്ക് ഫോൾഡിങ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ട്രിം ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ചിൻ്റെ വിട്ടിൽ ട്രിം ചെയ്തിട്ട്, കാരണം നമ്മൾ 1/2 ഇഞ്ചാണ് ഇതിന് സീം അലവൻസ് എടുത്തത്. ഈ സെയിം പ്രൊസീജിയറിൽ നമ്മൾ സ്ലീവിൻ്റെയും ഇതുപോലെ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഓപ്പൺ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത്. തുറന്നിട്ടിട്ട് വേണം, ഒരു സൈഡിലോട്ട് മടങ്ങിയിരിക്കരുത്. 2 സൈഡിലും അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഉള്ളിൽ ഫേസിങ് ഇട്ട് 2 സൈഡിലും അമ്മോളോട് ഫേസ്. ഇതിപ്പോൾ നെക്ക് നമ്മൾ ഹെമ്മിങ് ചെയ്ത് ഫിനിഷ് ചെയ്യുകയാണ്. ഹെമ്മിങ് ചെയ്ത് ഫിനിഷ് ചെയ്താൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്ന വർക്ക്, ഒരിക്കലും വളഞ്ഞു പോകാൻ ചാൻസ് ഇല്ല. ഇതിന് ശേഷം നമുക്കിതിനകത്ത് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ ഫോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ കൂടെ ഇവിടെ 3/4 ഇഞ്ചിലും ഇവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ ഇതിലുമായിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇത് കവർ ചെയ്യുന്ന ഒരു 3/4 ഇത് ചേരുന്ന ഈ അറ്റം വെച്ചും ഇതിലൊരു 1/2 ഇഞ്ചിൻ്റെ ബേസിലായിട്ട് ഉള്ളിൽ വരുന്ന 1/2 ഇഞ്ചിലായിട്ട് വരുന്നതും. അപ്പോൾ ഇത് നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ റൈറ്റ് ഹാൻഡിൽ ഹുക്കും ഇതിൽ ഐയും വരുന്ന രീതിയിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഐ നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിലും വേണം എന്താണ് അതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ വശത്താണ് ഹുക്ക് വെക്കേണ്ടത്. അവിടെ നമ്മളൊരു 3/4 ഇഞ്ച് ആ എക്സാക്ട് ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യും. ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ചിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നിൽക്കുന്നതായിരിക്കും.
അപ്പം നമ്മൾ ഈ ഫ്രണ്ട് വശം മടക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാക്ക് വശം മടക്കും. ഫ്രണ്ട് വശം നടക്കുമ്പോൾ നമ്മളിവിടെ മൊത്തം 1.5 inch രണ്ട് സൈഡിലോടും എക്സ്റ്റൻഷൻ ആയിട്ട് എടുത്തേക്കുന്നത് സീം അലവൻസിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ 1/2 inch മടക്കിയിട്ട് 3/4 inch ഫോൾഡ് ചെയ്തിട്ട് 1/4 inch ഈ ഒരു പോർഷനിലോട്ട് എക്സ്ട്രാ ആയിട്ട് വരും ഇതിനകത്തോട്ട്. ഇവിടെ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 1/2 inch 3 times ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും 1/2 inch കംപ്ലീറ്റ്ലി കവേർഡ് ആവും. ഇതുകൊണ്ട് ഇത് 1/2 inch, പിന്നെ ഒന്നുകൂടെ മടക്കുന്നു 1/2 inch, പിന്നെ ഈ സൈഡിലും കൂടെ ആകുമ്പോഴത്തേക്കും ആ വന്നത് ഹവറായിട്ട് വരും. അങ്ങനെ 1/2 inch ഇതിൽ രണ്ട് ഫോൾഡിങ് ചെയ്തിട്ട് ഇതിനെയും ഈ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇപ്പം ഞാനത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് 3/4 inch ആ ഉള്ളിലോട്ട് മടക്കിയൊരു ഫസ്റ്റ് പീസ്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെപ്പോഴും ഹുക്ക് വെക്കേണ്ടത്, ഐ വെക്കേണ്ടത് റൈറ്റ് സൈഡിലുമായിരിക്കണം. ഇതിൽ ഈ നോർമൽ ഹുക്ക് ആൻഡ് ഐയിൽ എപ്പോഴും വെക്കണം, കാരണം ഇത് റൈറ്റ് ഹാൻഡേഴ്സിന് വേണ്ടിയിട്ടാണ്. റൈറ്റ് ഈ നമ്മൾ കാണുന്നതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ്, ഇതിപ്പം നമ്മളൊരു കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡും ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വിയർ ചെയ്യാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഈ ഹുക്ക് നല്ല രീതിക്ക് ഇടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡേഴ്സിന് നേരെ തിരിച്ചും ചെയ്യണം. പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു സൈഡിൽ വേണം, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഹുക്ക് വെക്കുകയും ഇവിടെ നമ്മൾ ഐ വെക്കുകയും ചെയ്യണം. ഇതിന് ഇത് ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആം ഹോൾ ഇടിഞ്ഞു വന്നിരിക്കുന്നതും ഫ്രണ്ട് നെക്ക് ഇടിഞ്ഞു വന്നിരിക്കുന്നതും. ഇതൊക്കെ ഹെമ്മിങ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മെഷീനിൽ അടിച്ചു എന്നേ ഉള്ളൂ. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ നമ്മൾ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡ് സീമും ഈ സൈഡും ഫിനിഷ് ചെയ്യുക, മൊത്തം ഫിനിഷ് ചെയ്യുക. ഇതൊക്കെ ടേൺ ചെയ്തിട്ടതിന് ശേഷം, ടേൺ ചെയ്യുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇതിനെ ഓട്ടോമാറ്റിക്കലി തുറന്നിട്ട് ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് നമ്മളിതിന് വെച്ചിട്ട് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഓൾറെഡി ഷോൾഡർ, ബാക്കിലെ ഷോൾഡർ അല്പം ഫ്രണ്ടിലോട്ട് കയറി വരും. ഇപ്പോൾ ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, ബാക്കിലെ ഷോൾഡർ അല്പം ഫ്രണ്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. എപ്പോഴും നമുക്ക് ആ അളവെടുത്തപ്പോൾ അറിയാം, അതുകൊണ്ടല്ലേ ഒരു അല്പം കയറി വന്നത്. അപ്പോൾ ഇതിനെ തിരിച്ചു വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നു. ഇപ്പം ഇത് നമുക്ക് ഞാനിവിടെ സൈഡും കൂടെ ഫിനിഷ് ചെയ്തു. സൈഡ് ഫിനിഷ് ചെയ്യുമ്പോഴും മുള്ളിൽ ഫിനിഷ് ചെയ്യുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അവിടെ കൂടി സ്റ്റിച്ച് ചെയ്തത്. ഇത് സൈഡിലും അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് രണ്ടും കൂടെ വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എന്തുണ്ട്, ആം ഹോള് ഡീപ്പർ ഫ്രണ്ടിലായിട്ട് വരും. ഇതിലും ഇതിങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ ഈ ഒരു പോയിൻറ്റും മുകളിലത്തെ ഒപ്പമായിട്ട് വരും. എന്നാലും അത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ, ഇത് ഒപ്പമായിട്ട് വരണം. പിന്നെ ഷോൾഡർ ഉണ്ട്, ഒരു അല്പം ഇടിഞ്ഞാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഒരു 1 block അത് ഇവിടെയും നമുക്ക് അതുപോലെ ഒരു ഇതിലിപ്പം ഇടിഞ്ഞ് കിട്ടും. അപ്പോഴാണ് നമ്മുടെ പാറ്റേൺ റെഡി ആയത്. ഇനി നമുക്കിതിന് ഹുക്ക് വയ്ക്കാൻ വേണ്ടി നമ്മളിതിൽ 5 hooks ഞാൻ ഇതിനകത്ത് വയ്ക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. 5 hooks വയ്ക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് പൊസിഷൻ ടോപ്പും സെക്കൻഡ് പൊസിഷൻ ഇതുമാണ്, തേർഡ് ഇതിൻ്റെ സെൻറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുക, പിന്നെ ഇതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററുമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് 5 positions നമുക്ക് ഹുക്ക് വയ്ക്കാം. അതാണ് 5 positioning ഹുക്ക് വയ്ക്കുന്നതിൻ്റെ. നമുക്ക് ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ബട്ടൺ എങ്ങനെ വെക്കുന്നതിനുള്ള ബട്ടൻ്റെ പൊസിഷനിങ്ങിന് വേണ്ടിയിട്ട് കണ്ടോ, ഞാനിപ്പോൾ ഇതിനകത്ത് 5 positionings ചെയ്യാൻ വേണ്ടിയിട്ട് 5 എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് രണ്ടെണ്ണം ഈ ഒരു രണ്ട് സൈഡിലും പിന്നെ അതിൻ്റെ സെൻറ്ററിലും പിന്നെ ഈ രണ്ട് വശത്തായിട്ടാണ് രണ്ടെണ്ണം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഒരു എന്താണ് ഹുക്ക് ആൻഡ് ഐ ആണ് ചെയ്യുന്നത്, ഹുക്ക് അപ്പം എങ്ങനെ പിടിപ്പിക്കാമെന്ന് അറിയാം. ഇതാണ് നമ്മളുടെ ഹുക്ക്. നോർമലി നമുക്കറിയാമല്ലോ ഹുക്ക് എങ്ങനെയാണ് എടുക്കണതെന്ന്. ഈ ഹുക്ക് എങ്ങനെ വെക്കാൻ നോക്കുന്നത്, ഇതുണ്ടോ ഇതുപോലെ പ്ലേസ് ചെയ്യുക. ഈ അറ്റത്തോട്ട് ചേർത്ത് പ്ലേസ് ചെയ്യരുത്, കുറച്ചൊരല്പം താത്തി വെച്ചിട്ട് വേണം ഹുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. ഹുക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കുന്നില്ല. നമ്മൾ ഇത് പല രീതി ചെയ്യാം. എൻ്റെ നോട്ട് ഇവിടെ കാണാൻ താല്പര്യമില്ല, ഞാൻ അങ്ങനെ ഉള്ളതിനെ താഴത്തുകൂടെ കുത്തി ഇങ്ങനെ എടുക്കും. അപ്പോൾ ആ അറ്റത്ത് നോട്ട് വരില്ല, കണ്ടോ നോട്ട് ഇതിൻ്റെ ഇടയിലോട്ട് കയറിപ്പോവും. എന്തോ എന്തോ നോട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഹൈഡായി. അതിനുശേഷം നമുക്കിതിനകത്ത് സൈഡിൽ കൂടെ സെയിം പൊസിഷനിൽ കൂടെ തന്നെ കുത്തിയിട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കായി. ഉണ്ടോ, വീണ്ടും ഇതിൽ നിന്ന് കുത്തിയെടുക്കുക. ഊട്ടിയിലോട്ട് കുത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ലോക്കായി. നിങ്ങൾക്കത് കാണാൻ പറ്റും നന്നായിട്ട്. ഒന്നുകൂടെ സൈഡിൽ, ഇത് സൈഡിൽ കൂടെയാണ് കിടക്കുന്നത് കണ്ടോ, താഴത്തുകൂടെ കിടക്കുന്നത്. അപ്പോൾ താഴത്തുകൂടെ തന്നെ വീണ്ടും കുത്തിയെടുക്കുക, മുകളിലൊരു ലൂപ്പ് പോലെ ഇടുക. അത് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ വലിച്ചു വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ഇവിടെ ഒരു ശരിക്കും അത് ടൈറ്റായി. 3 times ചെയ്യുമ്പോഴത്തേക്കും നല്ല ടൈറ്റാവും അത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സൈഡിലോട്ട് നമ്മളിവിടെ നിന്ന് തന്നെ
കുത്തേൻ്റെ താഴത്തൂടെ എടുക്കണം കേട്ടോ, താഴത്തൂടെ എടുത്ത്. ഇതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ തന്നെ കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുക. എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലോക്കിംഗ്, സെക്കൻഡ് ലോക്കിംഗ്, തേർഡ് ലോക്കിംഗ്, ഇനി മൂന്ന് പ്രാവശ്യം അതിനെ ലോക്ക് ചെയ്യുക. നമ്മളുടെ താഴെ ലോക്കായി കഴിഞ്ഞു. ഇനി മുകളിലോട്ട് നമ്മൾ ഇതിൽ കൂടെ തന്നെ അടിയിൽ കൂടെ തന്നെ കുത്തുക. എപ്പോഴും കുത്തുമ്പോൾ ഇപ്പുറത്തെ വശത്ത് വരാതിരിക്കണം, ഇത് നല്ല വശത്ത് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സൈഡിലോട്ട് തന്നെ എടുക്കുക. റൈഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഫസ്റ്റ് ലോക്കിംഗ് ഉണ്ടോ, ലോക്ക് ചെയ്ത് വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തതിന് ശേഷം സെക്കൻഡ് ലോക്കിംഗ്, വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തതിന് ശേഷം തേർഡ് ലോക്കിംഗ് ചെയ്തപ്പോഴത്തേക്കും ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ നോട്ട് ഇടുന്നതാണ്. നോട്ട് ഇടുന്നത് ഞാനിങ്ങനെ ചെയ്യാറ്, നോട്ട് കുത്തിയതിന് ശേഷം ഇതിനെ ടു ടൈംസ് റൗണ്ട് ചെയ്തെടുക്കുക, ദെൻ വലിക്കുക, ചേർത്ത് പിടിപ്പിക്കും. എൻ്റെ ലോക്കായി. അപ്പം നമ്മളുടെ ലോക്കായി കഴിഞ്ഞു. ഇത് ഞാനെങ്കില്ല. ഇനി നമുക്കതിനെ കട്ട് ചെയ്യുന്ന പല രീതിയിൽ കട്ട് ചെയ്യാം. ഇതിപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ഭംഗി. എന്നിട്ട് ഇതിനെ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നതിന് ത്രെഡ് നമുക്ക് ഫിനിഷിങ്ങിൽ എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്തു. എടുത്തതിന് ശേഷം ഈ കട്ട് ചെയ്യുമ്പോൾ ഈ നൂല് നമുക്ക് പുറത്ത് കാണും പലപ്പോഴും, അതങ്ങനെ കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തല്ലോ. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തതിന് ശേഷം കുറച്ചിങ്ങനെ തീ അറ്റം ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എവിടെ അതിൻ്റെ പീസ് ചെയ്ത് അറ്റാച്ച് ചെയ്ത എക്സ്ട്രാ വേസ്റ്റ് മെറ്റീരിയൽ ഒന്നും കാണാനില്ല. അപ്പം നമുക്ക് ഇതിലിവിടെ അങ്ങനെ ചെയ്യാം. ഇവിടെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും, നമ്മളിതുപോലെ തന്നെ സെയിം താഴത്തു കൂടെ അതിനെ കുത്തിയിറക്കുക. എക്സ്ട്രാ നൂലിനെ കുത്തിയിറക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ വളരെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലിരിക്കുകയും ചെയ്യും. നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഫിനിഷിങ്ങിൽ കിട്ടും കണ്ടോ, ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കൊക്ക്. ഇനി അതിൻ്റെ സെയിം പൊസിഷനിൽ ഐ ചെയ്യണം. ഐ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിതിങ്ങനെ വെക്കുന്നു, പ്ലേസ് ചെയ്ത് വെക്കുന്നു. നമുക്ക് ഐ ചെയ്യാനുള്ള പൊസിഷനിൽ ഇതിനെ ഒന്ന് പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇമ്പ്രഷൻ വരുന്നു. ആ ഇമ്പ്രഷൻ വരുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഐയുടെ മാർക്കിംഗ് ചെയ്ത് കൊടുക്കും. ഐ മാർക്കിംഗ് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈനില്ലേ, ഈ ലൈനിനോട് ചേർത്ത് വരാൻ നോക്കുക. ചെയ്യുമ്പോൾ ഈ ലൈനില്ലേ, ഈ ലൈൻ നമ്മൾ സ്റ്റിച്ചിങ് ലൈൻ, ഈ സ്റ്റിച്ചിങ് ലൈനിനോട്, ഇതിപ്പോൾ ഞാൻ ആദ്യം മാർക്ക് ചെയ്തതാണ് കേട്ടോ പൊസിഷൻ വെച്ചിട്ട്, ഈ സ്റ്റിച്ചിങ് ലൈനോട് ചേർത്ത് വരാൻ നോക്കുക. സ്റ്റിച്ചിങ് ലൈനിൽ ചേർന്ന് വന്നാൽ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഇത്തിരി തല്ലി പുറത്തോട്ട് നിൽക്കുകയും ചെയ്യും. സ്റ്റിച്ചിങ് ലൈൻ ഒരിക്കലും കാണില്ല നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, കാരണം ഇതിങ്ങനെ വരുന്ന ഇതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സ്റ്റിച്ചിങ് ലൈൻ ഹൈഡായി പോകുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടുന്നു. ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നാല് ലെയർ എടുക്കുക, ഫാബ്രിക് ലൈൻ ത്രെഡ് എടുക്കുക. ഇത്തിരി കനത്തിലെടുത്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ്. ഇതുപോലെ എടുക്കുക. ഇതിലും ചെയ്യുമ്പോൾ നമുക്ക് ഐ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിലെ കൂടെ കുത്തി ബാക്കിൽ കൂടെ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ കൂടെ വേണം നമുക്കിതിൻ്റെ കുത്തിയെടുക്കാനായിട്ട്. സൈഡിൽ കൂടെ കുത്തിയെടുത്താൽ അതിൻ്റെ ഇടയിലോട്ട് ഇത് ഹൈഡായി പോകും. ഇതുണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തിയെടുക്കും. ഇതിൻ്റെ ഈ ഇടയിൽ കൂടെ കുത്തിയെടുത്തു കഴിഞ്ഞാൽ അതിനിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ടങ്ങായിപ്പോവും. അതിനുശേഷം നമ്മൾ എത്ര ഗ്യാപ്പ് വേണോ ആ ഗ്യാപ്പിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഒന്ന് ഫസ്റ്റ് തവണ എടുത്തു, വീണ്ടും ഒന്ന് സെക്കൻഡ് തവണ എടുത്തു. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ച് തന്നെയാണ്. ബട്ടൺ ഹോളിൽ എന്ന് വെച്ചിട്ടാണ് ചെയിൻ സ്റ്റിച്ച് പോലെ ലൂപ്പിട്ട് കെട്ടുന്നത്. ഇതുണ്ട്, ഈ ലൂപ്പിൻ്റെ ഇടയിൽ കൂടെ നമ്മളിതിനെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇതുണ്ട് ടൈ പോലെ ഒരു കെട്ട് പോലെ വരുന്നുണ്ടോ. ഫസ്റ്റ് കെട്ട് വന്നു, രണ്ടാമത് ഇങ്ങനെ ബാൻഡ് ഇവിടെ എടുക്കുക, ഇതിങ്ങനെ കെട്ട് ഇതിങ്ങനെ വരിക, സെക്കൻഡ് കെട്ട്. ഇങ്ങനൊരു ബൗണ്ടിങ് ചെയ്ത് നമ്മൾ കെട്ടുന്നുണ്ട്. തേർഡ് കെട്ട് നമുക്ക് നോക്കും, കാണാം നിങ്ങൾക്ക് ഇതിനകത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്തെന്നാ ഒരു ടൈ ടൈ പോലെ വരുന്നുണ്ടോ. നമ്മൾ ബട്ടൺ ഹോളിൻ്റെ സെയിം സ്റ്റിച്ചാ ഇതിങ്ങനെ എടുക്കുന്നത്. എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഈ ചരടിൻ്റെ മുകളിൽ കൂടി വരുന്നു. അപ്പോൾ ഒരു ടൈ പോലെ കെട്ട് വരുന്നു. എല്ലാ ത്രെഡും നമ്മൾ അങ്ങോട്ട് കൊടുത്ത എല്ലാ ത്രെഡും അതിനകത്ത് ആ ഒരു കൊളുത്തിൻ്റെ ഉള്ളിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്തു കണ്ടോ,
കറക്റ്റ് ആയിട്ടായി. അതിന്റെ ലെങ്ത് നമുക്ക് ഒത്തിരി കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഈ ഹുക്കിന്റെ അറിയാലോ, നമുക്ക് ഈ ഹുക്ക് കയറുക, അതായിരിക്കും മെയിൻ ഉദ്ദേശം. ഒത്തിരി കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. അതിന് നല്ലത് ഒരു മിനിമം ഇതിന്റെ ഡിസ്റ്റൻസിൽ കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ വീണ്ടും ടൈ ചെയ്യാനായിട്ട് അതിന്റെ അടിയിലോട്ട് എടുത്തു, ഹുക്കിന്റെ വെച്ചു. നിങ്ങൾ മാർക്കൊക്കെ ചെയ്യുമ്പോഴില്ലേ, എന്താണ് പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ ചോക്ക് കൊണ്ടോ ഒക്കെ ചെയ്താൽ മതി. അതങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെയും കെട്ടിടാം കണ്ടോ, കെട്ടിട്ടു. ഇനി ഇത് ഞാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിനെ എന്ത് ചെയ്യും, അവിടെ വെച്ചല്ല ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്, അതിന് ഞാൻ ജസ്റ്റ് അവിടുത്തെ കൂടെ കുത്തി താഴത്തൂടെ ഇറക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പിൽ കൂടെ കണ്ടോ, ഗ്യാപ്പിൽ കൂടെ ഇറക്കിയതിന് ശേഷം ജസ്റ്റ് അങ്ങ് ട്രിം ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നു. അപ്പം എന്താ അതോ അതിൻ്റെ ഇടയിലായിരിക്കണം, മറ്റേത് അതിൻ്റെ ഇടയിലിരിക്കുക കിട്ടും കണ്ടോ, നീറ്റിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ പെന്നിട്ട് വരച്ചതുകൊണ്ടാണ്, പെന്നിട്ട് വരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പെൻസിൽ കൊണ്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ കളറിന് ചോക്ക് ഉപയോഗിക്കാം കണ്ടോ. ഇതിൽ സ്റ്റിച്ചുണ്ടോ, സ്റ്റിച്ചിൻ്റെ രീതികൾ ഇതുപോലെ നല്ല രീതിക്ക് നല്ല വൃത്തിക്ക് കിട്ടും. അപ്പോൾ ഇത് ഹുക്കിൻ്റെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ഇപ്പം നമ്മളിതിപ്പോൾ ലെഫ്റ്റ് ഓവർ റൈറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. റൈറ്റ് ഭാഗത്തിൻ്റെ മുകളിലോട്ട് ലെഫ്റ്റ് പോർഷൻ കയറുന്നു, അങ്ങനെയാണ് ലെഫ്റ്റ് ഓവർ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് ബട്ടൺസ് അല്ല, സോറി ഹുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി സെയിം പൊസിഷനിങ് ഇപ്പോൾ ഞാനിതിൽ ഹുക്ക് കാണിച്ചു. ഇതുപോലെ നിങ്ങളെല്ലാം എടുത്തും അഞ്ച് ഹുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഈ അറ്റം വരെ നമുക്ക് ഹുക്ക് വരും കേട്ടോ. ഈ അറ്റം വരെ നമുക്ക് ഹുക്ക് വരും. അഞ്ച് പൊസിഷനിങ്ങിലായിട്ടാണ് ഹുക്ക് വയ്ക്കുന്നത്. അഞ്ച് പൊസിഷനിലായിട്ടാണ് ഹുക്ക് വയ്ക്കുന്നത്. 1, 2, 3, 4, 5 അഞ്ച് പൊസിഷനിലായിട്ടാണ് ഹുക്ക് വെച്ചിരിക്കുന്നത് കണ്ടോ. അങ്ങനെ കറക്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ അതുപോലെ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സാമ്പിൾ പീസ് റെഡിയായി കഴിഞ്ഞു നിങ്ങളുടേത്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ടോപ്പിക് ഹുക്ക് ആൻഡായി ബൈ ഹാൻഡ് റെഡിയായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ബാക്കി എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം ഈ ഹുക്ക് ആൻഡ് ഐക്ക് പകരം നിങ്ങൾ ചെയ്യേണ്ടത് പ്രസ് ബട്ടണാണ്. പ്രസ് ബട്ടൺ എങ്ങനെയാണ് ചെയ്തത്, ഇപ്പോൾ ഹുക്ക് ആൻഡ് ഐ ആണ് നമ്മൾ ചെയ്തത്. ഇനി ഇതേപോലെ എല്ലാം ഫിനിഷ് ചെയ്തും സെയിം വിഡ്ത്തിലും എല്ലാ മെഷർമെൻറ്റിലും സെയിം ആയിട്ട് എടുത്തതിന് ശേഷം ഈ ഹുക്ക് ആൻഡ് ഐക്ക് പകരം നിങ്ങൾ പ്രസ് ബട്ടണാണ് ചെയ്യേണ്ടത്. പ്രസ് ബട്ടൺ ഏതൊക്കെയാണ്, പ്രസ് ബട്ടൺ എങ്ങനെ ഫിനിഷ് ചെയ്യാൻ നോക്കാം നമുക്കിനി. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹുക്ക് ആൻഡ് ഐ എങ്ങനെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാന്നുള്ളത്. ഇതിനകത്ത് ഹുക്ക് ആൻഡ് ഐ ഇതിലെ തന്നെ ഹുക്ക് ആൻഡ് ഐക്ക് വരാൻ പ്രസ് ബട്ടൺസ് നമുക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. സെയിം സാമ്പിൾ ഇതുപോലെ തന്നെ എല്ലാ രീതിയിലും ഡെവലപ്പ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഇതുപോലെ ഹുക്കും ഐയുമാണ് ചെയ്തേണ്ടത്. ഹുക്ക് ഐയും ചെയ്യുന്നതിന് ഈസിയാണ്, വലിയ പാടൊന്നുമില്ല. നമ്മൾ ഹുക്ക് കണ്ടോ, ഇതാണ് ഹുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹുക്ക് ആൻഡ് അല്ല, പ്രസ് ബട്ടൺ. പ്രസ് ബട്ടൺ അല്ലെങ്കിൽ ടച്ച് ബട്ടൺ എന്നൊക്കെ പറയും ഇതിന്. പ്രസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട്, അമർത്തുമ്പോഴത്തേക്കും ഇതിങ്ങനെ പ്രസ്സായിട്ട് ലോക്ക് ആയിട്ടിരിക്കും നമുക്ക്. ഈസിയാണ്, ഊരാനും എളുക്കാനും ഒക്കെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയുള്ള സ്റ്റിച്ചാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ബൗണ്ട് ചെയ്ത് കെട്ടി ടൈ ആവുന്ന ടൈപ്പ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യേണ്ടത്. ഇതുപോലുള്ള ഈ ഒരു പ്രസ് ചെയ്യുന്ന ഭാഗം, ഈ അപ്പർ പോർഷനിലുള്ള പോയിന്റഡ് ടൈപ്പുള്ള ഭാഗം, ആ ഭാഗം വേണം നമ്മുടെ ഈ സൈഡിൽ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. പോയിന്റ് സൈഡിൽ വരുന്നത്, ഈ സൈഡിൽ വരേണ്ടത് എപ്പോഴും ഈ ഒരു പോർഷനാണ് അറ്റാച്ച് ചെയ്തത്. ഇതിൽ 4 ഹോൾസ് ഉണ്ടാവും. ഈ 4 ഹോൾസും നമ്മൾ കറക്റ്റായിട്ട് ടൈ ചെയ്ത് വെക്കുക. ഇതുപോലെ അടി കൂടെ എടുത്താണ് അവനും ചെയ്യേണ്ടത്. പിന്നെ ഇത് ഈ ഒരു പ്രസ്സിങ്ങിന്റെ സാധനമുണ്ട്, അത് ഈ സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ഇതേപോലത്തെ 5 എണ്ണം വെച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ടച്ച് ബട്ടന്റെ സാമ്പിളും റെഡിയായി കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ടച്ച് ബട്ടൺ അവൈലബിൾ അല്ല, ഞാനിവിടെ നോക്കിയിട്ട് കിട്ടിയിട്ടുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഈ ടച്ച് ബട്ടൺ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് അത്ര പാടുന്നുള്ള കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ടച്ച് ബട്ടൺസ് ഉണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ടച്ച് ബട്ടൺ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന്. ഞാനത് പ്രത്യേകമായിട്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാൻ ഇത് ഈ നമ്മളുടെ ഈ ഹുക്ക് അറ്റാച്ച് ചെയ്ത് അതേ മെത്തേഡിൽ തന്നെ പ്രൊസീജിയറിൽ തന്നെ സ്റ്റിച്ചിൽ തന്നെ ഈ ടച്ച് ബട്ടൺസും ഈ രണ്ട് സൈഡിലായിട്ടും അറ്റാച്ച് ചെയ്ത് 5 എണ്ണം വീതം അറ്റാച്ച് ചെയ്തിട്ട് രണ്ടാമതൊരു സാമ്പിൾ പീസ് കൂടെ ഉണ്ടാക്കിയത്. ഫസ്റ്റ് സാമ്പിൾ പീസ് ഹുക്ക് ആൻഡ് ഐയുടെയും സെക്കൻഡ് സാമ്പിൾ പീസ് ടച്ച് ബട്ടൻ്റെയും ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയമുള്ളവർ എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലേസ്മെൻറ്റാണ്. കറക്റ്റായിട്ട് ഈ പ്ലേസ് ചെയ്തിട്ട് താഴെ വരെ പ്ലേസ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ നീറ്റ്നെസ് വരുന്നത്. ഓക്കെ.
താങ്ക് യു.